അസ്സലാമു അലൈക്കും. ഇഷൂസ് കിച്ചണിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചായക്ക് പറ്റിയ സ്നാക്കാണ്. നമുക്ക് നോക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സവാള അരിഞ്ഞുവെച്ചതാണ്, ഇത് ഇതിലോട്ട് ചേർക്കണം. ഇതിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ഇതിലോട് ചേർക്കാം. ശേഷം ഒരു രണ്ട് കറിവേപ്പില ഇത് ചേർക്കാം. സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇവ ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ, എല്ലാം ഞാൻ കരിഞ്ഞു പോകും. ഇതൊന്ന് ആയ ശേഷം ഇതിലേക്ക് ആവശ്യമായ മുട്ടയിടാം. ഒരു മൂന്ന് മുട്ട പുഴുങ്ങി അരിഞ്ഞു വെച്ചതാണ്, ഇതുകൂടി ഇതിലേക്ക് ചേർക്കണം. ഇനി നമ്മുടെ സ്റ്റഫ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. അതിനുവേണ്ടി ബ്രെഡിൻ്റെ അരികെല്ലാം മാറ്റി ബ്രെഡ് രണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് ഫില്ലിങ് നിറക്കേണ്ടത്. ഫില്ലിങ് നന്നായി ചൂടാറിയിട്ടുണ്ടതിന് ശേഷം നമുക്കിത് നിറക്കാം. ഇതിനെ ഒന്നെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറക്കുക. ശേഷം മറ്റേ ബ്രെഡ് കൊണ്ട് കവർ ചെയ്യുക, ഒന്ന് അമർത്തി പ്രസ് ചെയ്യുക. ഇത് കുറച്ച് മൈദയും കടലപ്പൊടിയും ഉപ്പും ചേർത്ത്, കോഴിമുട്ടയും ഉപ്പും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് കുറേശ്ശെ ഇതിൻ്റെ സൈഡിലേക്ക് ഒഴിച്ച് ഇത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. പൊട്ടിപ്പോവാത്ത രീതിയിൽ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെയായി ഇതിനെ സാവധാനം ചെയ്തെടുക്കേണ്ടതാണ്. നല്ലോണം ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന് ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ചെയ്താൽ വളരെ ഭംഗിയാവും. ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതിന് ശേഷം പൊരിച്ചെടുത്താൽ നല്ലോണം ഭംഗിയായി കിട്ടും. അല്ലാതെ ഇങ്ങനെ നേരിട്ട് ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് എല്ലാ ബ്രെഡും ഇങ്ങനെ ചെയ്യാം. നന്നായി അമർത്തി മാവ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായി അമർത്തുക. പൊട്ടിപ്പോകരുത്. നാല് ഭാഗം ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാം റെഡിയായി കിട്ടും. എല്ലാം റെഡിയായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് മറ്റേ ഭാഗം ഇതുപോലെ
തിരിച്ച് മറിച്ചിട്ട് ചെറിയ തീയിലാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത് ഇത് നമ്മുടെ കോഴിക്കാട്ടുകാരുടെ ഒരു ഇഷ്ട വിഭവമാണ് അക്കരപ്പെട്ടി എന്നൊക്കെ പറയും പണ്ട് കാലത്തേ ഉള്ള ഒരു സ്നാക്സ് ആണ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സ്നാക്ക് ഇവിടെ റെഡിയായി ഒരു 4 മണി പലഹാരമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും।